ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ഫ്രൂട്ട്സ് പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസമായിട്ടാണ് ഈ ഫ്രൂട്ട്സ് പച്ചടി ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പച്ചടിയാണ് ഇത്. ഇനി റെസിപ്പിയിലോട്ട് പോകാം. ഫ്രൂട്ട്സ് പച്ചടിക്ക് വേണ്ടിയിട്ട് അഞ്ച് തരത്തിലുള്ള ഫ്രൂട്ട്സ് ആണ് എടുത്തിരിക്കുന്നത്. നേന്ത്രപ്പഴം, ഗ്രേപ്സ്, പൈനാപ്പിള്, പഴുത്ത മാങ്ങ, ആപ്പിള്. നേന്ത്രപ്പഴം ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. നന്ന ചെറുതാവേണ്ട ഒരു മീഡിയം സൈസിൽ മുറിച്ചെടുക്കാം. മാങ്ങ മുറിച്ചെടുക്കാം, അതും അതുപോലെ ഒരു മീഡിയം സൈസിൽ മുറിച്ചെടുക്കാം. ഈ പൈനാപ്പിള് മുറിച്ചെടുക്കാം, അതും ചെറിയ സൈസിൽ. ഈ ആപ്പിള് മുറിച്ചെടുക്കാം. ആപ്പിള് മുറിച്ച ഉടനെ തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ട്, അങ്ങനെയാകുമ്പോൾ കറുപ്പ് കളറാവില്ല ആപ്പിള്. അതും ഒരു മീഡിയം സൈസിലായിട്ട് മുറിച്ചെടുക്കാം. ഇനി നേന്ത്രപ്പഴവും പൈനാപ്പിളും കൂടി ഒന്നിച്ച് വേവിച്ചെടുക്കാം. അതാണ് ആദ്യം ഫസ്റ്റ് വേവിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. കൂടുതൽ വെള്ളം ഒഴിക്കാൻ പാടില്ല, വളരെ കുറച്ച് വെള്ളം ഒഴിക്കാൻ പാടില്ല. പൈനാപ്പിളിൻ്റെ അത്തുനിന്നെല്ലാം വെള്ളം വരും, അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം ഒഴിക്കുന്നു. ഇതിനി വേവിക്കാൻ വെക്കാം. നേന്ത്രപ്പഴവും പൈനാപ്പിളും വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ക്വാർട്ടർ സ്പൂണും മഞ്ഞൾ, അങ്ങനെ തന്നെ അര സ്പൂണും മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വേവിച്ചെടുക്കാം. ഇത് വെറൈറ്റി ആയിട്ടുള്ള ഒരു പച്ചടിയാണ്. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിന് തേങ്ങ അരക്കുന്നില്ല. സാധാരണ എല്ലാ പച്ചടിയിലും തേങ്ങ അരക്കും, പക്ഷേ ഈ പച്ചടിയിൽ തേങ്ങ അരക്കാതെയുള്ള പച്ചടിയാണ്. ഇനി ഇതിലേക്ക് പഞ്ചസാര കുറച്ച് ചേർക്കാം. പഞ്ചസാര എന്തിനാ ചേർക്കുന്നതെന്ന് വെച്ചാൽ, പൈനാപ്പിളിന് ഓൾറെഡി പുളിപ്പും മധുരവും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടൊന്ന് ബാലൻസ് ആവാനാണ് ഈ പഞ്ചസാര ചേർക്കുന്നത്. ചേർത്ത് കഴിഞ്ഞാൽ എല്ലാം കൂടി ആകുമ്പോൾ അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് വരും. പൈനാപ്പിളും നേന്ത്രപ്പഴവും വെന്ത് വരുന്നുണ്ട്. അതിലേക്ക് മാങ്ങയും ആപ്പിളും ചേർക്കാം. കുറച്ച് കരിയേപ്പില ഇടാം. കൂടുതൽ വെള്ളം ഒഴിക്കാനേ പാടില്ല. ഈ വരുന്ന വെള്ളം ഇത് ശരിക്കും നല്ലോണം ഒന്ന് വറ്റി വരണം. കൂടുതൽ വെള്ളം ഒഴിക്കാൻ പാടില്ല. പൈനാപ്പിളും എല്ലാം നന്നായി ശരിക്ക് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് തൈര് ചേർക്കുന്നുണ്ട്. കട്ട തൈരാണിത്, അധികം പുളിയില്ലാത്ത തൈരാണിത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അതിൻ്റെ കട്ടയിലൊന്ന് പോകേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇന്നൊന്ന് ഒരു അരച്ച് ജസ്റ്റ് ഒന്ന് ഇതാക്കിയതേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ചേർക്കാം. അതിനുശേഷം അപ്പം തന്നെ ഇത് ഓഫ് ചെയ്യാം. ഇത് കൂടുതൽ ഇനി തിളപ്പിക്കാനൊന്നും പാടില്ല, ഉടനെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിലിപ്പം പൈനാപ്പിള്, നേന്ത്രപ്പഴം, മാങ്ങ അതൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. പക്ഷേ ആപ്പിള് ചെറിയ പീസായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടും. ഇനി ഇതിലേക്ക് കറുത്ത മുന്തിരിങ്ങ ചേർക്കാം. നന്നായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് വെക്കാം. ഇത് ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇത് കവർ ചെയ്തിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് വറവിടാം. ഓയിലൊഴിച്ച് കടുക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും ഇടും. ഫ്രൂട്ട്സ് പച്ചടിയിലേക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പച്ചടിയാണ് ഇത്. ഇതിന് തേങ്ങ അരക്കണ്ട, ജസ്റ്റ് തൈര് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള പച്ചടി ഉണ്ടാക്കാം, മധുര പച്ചടി ഉണ്ടാക്കാം. ഇതിനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഗ്രേപ്സ് ഒന്നും കൂടുതൽ വെന്ത് പോകാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ഇതാവാനേ പാടില്ല. അങ്ങനെ തന്നെ ആപ്പിളും വെന്ത് പോകാൻ പാടില്ല. ഇത് എൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഇത്. സാധാരണ
പച്ചടി ഉണ്ടാക്കും, തേങ്ങയൊക്കെ അരക്കും. ഇപ്പൊ തേങ്ങ അരക്കാതെ ഇല്ല, ഇതില് ഒരു പച്ചടിയാണ് ഇത്. ഈ മധുര പച്ചടി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.